നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ടൗണിലെ ഗതാഗത കുരുക്കിനെതിരെ സ്വകാര്യ ബസ് ജീവനക്കാർ സമരത്തിലേക്ക്. അടുത്ത ദിവസം മുതൽ ടൗണിലേക്ക് സർവീസ് നടത്താതെ മേലെ പട്ടാമ്പിയിൽ നിന്നും തിരിച്ചു പോകാനാണ് തീരുമാനം. പട്ടാമ്പി ടൗൺ മുതൽ മേലെ പട്ടാമ്പി വരെ നിത്യേന അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിനും റോഡ് തകർച്ചയ്ക്കും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത്. കോവിഡിനെ തുടർന്ന് വലിയ നഷ്ടത്തിലാണ് സ്വകാര്യ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് ടൗണിലെ ഗതാഗത കുരുക്കും വലിയ തലവേദനയാകുന്നത്. കൃത്യസമയത്ത് ഓടിയെത്താൻ കഴിയാത്ത അവസ്ഥയാണ് സ്വകാര്യ ബസ്സുകൾക്ക്. സമയനഷ്ടത്തിൻ്റെ പേരിൽ പല സ്റ്റോപ്പുകളിൽ നിന്നും യാത്രക്കാരെ കയറ്റാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ജീവനക്കാർ പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നത്. ഇതിൻ്റെ ഭാഗമായി വ്യാഴാഴ്ച മുതൽ ടൗണിലേക്ക് പ്രവേശിക്കാതെ മേലെ പട്ടാമ്പിയിൽ നിന്നും യാത്ര അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എണ്ണയ്ക്ക് വില കൂടിയിട്ടും മറ്റോരോ പ്രശ്നങ്ങളിൽ ഈ സാഹചര്യത്തിൽ ഈ വക ബ്ലോക്ക് പെട്ടിട്ട് 60 ലിറ്റർ എണ്ണ അടിക്കുന്ന ഓരോ ബസ്സുകളും 70-75 ലിറ്റർ എണ്ണ അടിക്കുന്ന ഒരു അവസ്ഥയിലാണ്. മേലെ പട്ടാമ്പിയിൽ നിന്ന് ബസ് സ്റ്റാൻഡ് വരെ ഒരു ബസ് എത്തിക്കിട്ടണമെങ്കിൽ 30 മിനിറ്റ് ആ മണിക്കൂർ സമയം പിടിക്കാം. ഞങ്ങൾക്ക് നിയമപരമായിട്ട് 6 മിനിറ്റാണ് ഈ ദൂരളവിൽ ഓടാനുള്ള അനുമതിയുള്ളത്. എന്നാൽ പല ബസ്സുകളുടെയും ട്രിപ്പ് വരെ കട്ടായിട്ട് പലവരുടെയും സങ്കടം ഞങ്ങൾ നേരിൽ കാണേണ്ടി വരികയാണ്. ഞാൻ ഇവിടുത്തെ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. ഞാൻ ഒറ്റപ്പാലം താലൂക്കും ചെർപ്പശ്ശേരിയും അതുപോലെ ജില്ലാ കമ്മിറ്റിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നിയമപാലന്മാർക്ക് ഇതിനെപ്പറ്റി പരാതി കൊടുക്കുകയും പല ആളുകളെടുത്ത് ഇതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ഞങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് PWDയിൽ നിന്ന് ഞങ്ങൾക്ക് സമ്മതം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ PWD ആയാലും വേണ്ടില്ല, ആരാണെങ്കിലും വേണ്ടില്ല, എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ. സംയുക്ത തൊഴിലാളികളുടെയും ഉടമകളുടെയും യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗതാഗത കുരുക്കിൽ അകപ്പെടുന്നത് മൂലം പലപ്പോഴും ബസ്സുകളുടെ ട്രിപ്പുകൾ മുടങ്ങുകയാണ്. യാത്രക്കാരെ കയറ്റുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവിടങ്ങളിൽ പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട്. 6 മണിക്കൂറോളം ഗതാഗത കുരുക്കിൽ അകപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ബസ് ജീവനക്കാർ പറയുന്നു. ഈ ബ്ലോക്കിന്റെ കാര്യം അറിയാലോ, ആകെ 15-20 മിനിറ്റ് കുളപ്പുള്ളിക്ക്. ഇവിടുന്ന് ഞങ്ങൾ 6 മിനിറ്റ് കൊണ്ട് മേലെത്താമ്പിക്ക് എത്തുന്ന ഈ സമയത്ത് 30 മണിക്കൂറല്ല എത്തുന്നില്ല. ഒന്നാമത് കോവിഡ് സമയത്ത് ഒരു മനുഷ്യ ആൾക്കാരില്ല, ഉള്ള അവനൊരു ടൈമിൽ തന്നെ ഓടാൻ പറ്റുന്നില്ല. ആകെ 2 കുഴിയുടെ പ്രശ്നമുള്ളൂ. ഇവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ബസ്സിന് 50 രൂപ 100 രൂപ ഞങ്ങളുടെ അടുത്ത് പിടിച്ചോണ്ട്. ഒന്നാമത് ഒരു വണ്ടിക്ക് 10 മിനിറ്റ് ആണെങ്കിൽ 2 മിനിറ്റ് സ്റ്റാൻഡ് ചെയ്തിട്ട് 8 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് പോകണം. 2 മിനിറ്റിൽ ഓടേണ്ട അവസ്ഥയാണ്. ഇവർക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ ബസ്സിനല്ല 100 രൂപ ഞങ്ങൾ പിരിവ് പിടിച്ചോണ്ട്. ടൗണിലെ റോഡ് തകർച്ച പരിഹരിക്കുവാൻ പലതവണ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടതാണ്. എന്നിട്ടും നടപടിയുണ്ടായില്ല. ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തൊഴിലാളികളുടെയും തീരുമാനം. നമുക്കിപ്പോൾ ഇത് ഓടിയിട്ട് തന്നെ വേണം. നമുക്ക് 1 രൂപ ഒരു കുട്ടിയെടുന്നാണെങ്കിൽ ഒരാൾ കയറിയാലേ 1 രൂപ നമുക്ക് കിട്ടും. അല്ലാതെ വേറെ ആരിപ്പോൾ നമുക്ക് കൊണ്ടുവരാമെന്ന്. ഈ കോവിഡായിട്ട് പൊതുവേ ആളില്ല. അതിൻ്റെ ഇതിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും കട്ടയടച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ ഈ റോഡിൻ്റെ മോശം കാരണം നമുക്ക് ഒന്നും കിട്ടണില്ല. ഇപ്പോൾ പട്ടാമ്പിന് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ പാസഞ്ചറാണ്. ഞങ്ങളിപ്പോൾ ഇന്നിപ്പം ഒരു ഒഴിവു ദിവസമായ കാരണമാണ് ഇപ്പോൾ നേരത്തെ എത്തിയത്. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാൻഡിൽ കയറാൻ പറ്റിയാൽ ഇപ്പോൾ മേലെ വിട്ടാൽ തിരിച്ചിട്ടാവും ഞങ്ങൾ പോകാം. ഒരു വണ്ടി ഇപ്പോൾ ഈ സ്റ്റാൻഡിൽ ഈ സമയത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു വണ്ടിയും കാണില്ല. ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയോട് സൈഡാക്കിയിട്ടുണ്ടാവും. കാരണം അവരുടെ സ്റ്റാൻഡ് കട്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഗുരുവായൂർക്ക് പോകേണ്ട വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂർക്ക് പോകാൻ പറ്റില്ല. അതല്ല ഇവിടെ ചുറ്റുപാട് എവിടേക്ക് പോകേണ്ട വണ്ടിയാണ് ഒക്കെ സ്റ്റാൻഡ് കട്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ മേലെ വിട്ടാൽ തിരിച്ചിട്ട് വേണം ഓടാൻ. ഒരു വണ്ടിക്കും ചാല് നേരം പോലെ എടുക്കാൻ പറ്റുന്നില്ല. ടൗണിലെ ഗതാഗത കുരുക്കിനെതിരെ വ്യാപാരികൾ നേരത്തെ സമരവുമായി രംഗത്തിറങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വകാര്യ ബസ് തൊഴിലാളികളും ഉടമകളും പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങുന്നത്. നാഗലശ്ശേരി വാവന്നൂർ ചാലിപ്പുറത്ത് കിണറ്റിൽ വീണ കുഞ്ഞിനെ വിദ്യാർത്ഥിനി സാഹസികമായി രക്ഷപ്പെടുത്തി. ചാൽപ്പുറം മണിയാറത്ത് വീട്ടിൽ ലത്തീഫിന്റെയും ഐഷ ഷാഹിനയുടെയും മകൻ 1 വയസ്സുകാരൻ മുഹമ്മദ് ഹിസാം തഹാനയാണ് ബന്ധുകൂടിയായ വിദ്യാർത്ഥിനി ഐഫ ഷാഹിന രക്ഷപ്പെടുത്തിയത്. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. ചെറിയ ആൾമറയുള്ള വീട്ടുകിണറിന്റെ അടുത്തിരുന്ന കളിക്കുകയായിരുന്ന 1 വയസ്സുകാരൻ അബദ്ധത്തിൽ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഇതറിഞ്ഞതോടെ കുട്ടിയുടെ അമ്മയുടെ സഹോദരിയായ ഐഫ 18 കോലാഴമുള്ള കിണറിലേക്ക് എടുത്തുചാടുകയും കുട്ടിയെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. വീട്ടുകാരുടെ കരച്ചിൽ കെട്ട അയൽവാസികളും നാട്ടുകാരും ഓടിയെത്തി. ഈ സമയം കുഞ്ഞിനെയെടുത്ത് വെള്ളത്തിൽ നീന്തി മറുകൈകൊണ്ട് വെള്ളത്തിൽ തുഴഞ്ഞു നിൽക്കുകയായിരുന്നു ഐഫ. തുടർന്ന് അയൽവാസികളായ 2 പേർ കിണറ്റിലേക്ക് ഇറങ്ങി. വിവരമറിഞ്ഞ് ചാലിശ്ശേരി ജനമൈത്രി പോലീസും പട്ടാമ്പിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്ന് കുഞ്ഞിനെയും മറ്റ് 3 പേരെയും കിണറ്റിൽ നിന്നും പുറത്തെത്തിച്ചു. തുടർന്ന് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ ഐഫയുടെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. KRMU പാലക്കാട് ജില്ലാ പ്രവർത്തക സംഗമം പട്ടാമ്പിയിൽ നടന്നു. മുഹമ്മദ് മൂസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺ യൂണിയൻ KRMU പാലക്കാട് ജില്ലാ കമ്മിറ്റി മേലെ പട്ടാമ്പി നക്ഷത്ര റീജിയൻസിൽ വെച്ചാണ്
ജില്ലാ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ നിർണായക ശക്തികളാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായ ഇക്കാലത്ത് വ്യാജ വാർത്തകൾ പ്രചാരമേറിയുന്ന സാഹചര്യമാണുള്ളത്. ഇത്തരം ഘട്ടങ്ങളിൽ വാർത്തകളുടെ സോഴ്സുകളും കൂടുതൽ ആധികാരികമായി കണ്ടെത്താനും പൊതുജനങ്ങളെ അറിയിക്കുവാനും പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കാണ് കൂടുതൽ സാധ്യതകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റു മുഖ്യധാര മാധ്യമങ്ങളിൽ ഏറ്റവും മെയിൻസ്ട്രീമായിട്ട് നിൽക്കുന്ന ആളുകളെ പോലെ വലിയ സാലറിയോ അല്ലെങ്കിൽ വലിയ അംഗീകാരമോ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. വളരെ കുറച്ച് ആളുകൾക്കാണ് അത്തരത്തിൽ അംഗീകാരം കിട്ടാറുള്ളത്. എന്നാൽ സത്യസന്ധമായി നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വിവരങ്ങൾ അത് ക്രോഡീകരിച്ച് നൽകി മാധ്യമ മേഖലയെ ഏറ്റവും സമ്പുഷ്ടീകരിക്കുന്നത് പ്രാദേശിക ലേഖകരാണ്, അതിന് സംശയമില്ല. അടുത്ത കാലത്ത് നിയമസഭയിൽ, അടുത്ത കാലത്ത് എന്ന് പറയാൻ പറ്റില്ല, രണ്ടു മൂന്ന് കൊല്ലമായി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടും മറ്റും ആനുകൂല്യവും പ്രൊട്ടക്ഷനും ഒക്കെയായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ അതുകൊണ്ട് മാത്രം പൂർണ്ണമായി ഈ മേഖലയിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല. അസംഘടിതമായി നിൽക്കുന്ന നിരവധി ആളുകളാണ് പ്രാദേശിക മേഖലയിൽ ലേഖകരായിട്ട് ഉള്ളത്. നമ്മുടെ മറ്റു ഭരണഘടനയുടെ തൂണുകളെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മാധ്യമ പ്രവർത്തനങ്ങൾ. സത്യസന്ധമായി ജനങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. അത് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ, ആ വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുമ്പോൾ, അതിനനുസൃതമായി ഇവിടുത്തെ സംവിധാനങ്ങൾ അത് ഭരണകൂടമാകാം. മാധ്യമ പ്രവർത്തകർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ രജിസ്ട്രേഡ് യൂണിയൻ കൂടിയാണ് KRMU. ചടങ്ങിൽ യൂണിയൻ അംഗവും ജനപ്രതിനിധിയുമായ KA റഷീദിനെ മുഹമ്മദ് മുഹസിൻ MLA പൊന്നാടാണിച്ച് ആദരിച്ചു. പ്രവർത്തകർക്കുള്ള തിരിച്ചൽ കാർഡ് വിതരണവും MLA നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് NK റാസി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PR ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായ KT പ്രദീപ് ചെറുപ്പശ്ശേരി, മനോജ് പുലാശ്ശേരി, UA റഷീദ് പാലത്തറ ഗേറ്റ്, ജിനു ചെറുപ്പശ്ശേരി, വിഷ്ണു കൂനത്ര തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. യുക്രൈനിൽ റഷ്യ നടത്തുന്ന കടന്നാക്രമണത്തിൽ യോഗം പ്രതിഷേധിച്ചു. യുദ്ധം വേണ്ട എന്ന പ്ലക്കാർഡ് ഉയർത്തി പ്രവർത്തകർ ഇരകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. മീഡിയ വൺ ചാനലിനുള്ള വിലക്ക് തുടരും. അപ്പീൽ ഹൈക്കോടതി തള്ളി. ചാനൽ സംപ്രേഷണം തടഞ്ഞ കേന്ദ്ര നടപടി അംഗീകരിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ തള്ളിയത്. January 31 സുരക്ഷാ കാരണങ്ങളാൽ ചാനലിന്റെ പ്രവർത്തനാനുമതി വിലക്കിയത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹവാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വെള്ളിയാഴ്ച നടക്കുന്ന ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ആശംസകൾ അറിയിച്ച് നിയമസഭാ സ്പീക്കർ MB രാജേഷ്. വീഡിയോ സന്ദേശം വഴിയാണ് ഉത്സവത്തിന് ആശംസകൾ അറിയിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 പള്ളിക്കുളങ്ങര അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നുള്ള ദേവസ്വം പകൽപൂരം പൂരപ്പറമ്പിലേക്ക് പുറപ്പെടുന്നതോടെ പൂരമഹോത്സവത്തിന് തുടക്കമാകും. വൈകിട്ട് 5 മുതൽ ഗ്രാമീണ നാടൻ കലാവരവുകൾ
ക്ഷേത്രത്തിലേക്കെത്തും. സന്ധ്യയ്ക്ക് ദീപാലങ്കാരത്തോടു കൂടിയ ദീപാരാധന, തുടർന്ന് കൽപ്പാത്തി ബാലകൃഷ്ണൻ, ചിറക്കൽ നിതീഷ് എന്നിവർ നേതൃത്വം നൽകുന്ന ഡബിൾ തായമ്പക, ആയിരത്തിരി തെളിയിക്കൽ എന്നിവ ഉണ്ടാകും. പുലർച്ചെ താലത്തോടുകൂടിയ എഴുന്നള്ളിപ്പ്, മറ്റു ചടങ്ങുകൾ എന്നിവയോടെ പൂരമഹോത്സവം സമാപിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ആഘോഷ പരിപാടികൾ നടക്കുക. പൂരമഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. പൂരത്തിന്റെ ഭാഗമായി വർണ്ണക്കാഴ്ച ഒരുക്കി ആലൂർ സെന്ററിൽ പ്രകാശഗോപുര നിർമ്മാണം പൂർത്തിയായി. മാർച്ച് 4 നടക്കുന്ന ആലൂർ ചാമുണ്ടിക്കാവ് ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാവർക്കും വളരെ വളരെ സന്തോഷത്തോടെ ആശംസകൾ. തളി ശ്രീ നെടുമ്പ്രയൂർ തിരുമത്തളിയപ്പൻ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം വർണ്ണാഭമായി. പുലർച്ചെ 4:30 നട തുറന്നതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. 6 ഉഷപൂജ, പുരാണ പാരായണം, 8 സർവൈശ്വര്യ പൂജ എന്നിവ നടന്നു. പിന്നീട് നവകം, പഞ്ചഗവ്യം, ചതുശത നിവേദ്യം എന്നിവയ്ക്ക് ശേഷം ഉച്ചപൂജയും ഉണ്ടായി. വൈകിട്ട് വിളക്കുവെപ്പ്, 6 ലക്ഷദീപം തെളിയിക്കൽ, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ആറങ്ങോട്ടുകര ശിവനും ശിഷ്യരും അവതരിപ്പിച്ച പഞ്ചാരിമേളം അരങ്ങേറി. തുടർന്ന് നൃത്തങ്ങളുടെ അവതരണവുമുണ്ടായി. പഴുതൂർ പഞ്ചായത്തിലെ വെള്ളിയങ്കലിലെ ചെറുകിട ജലസേചന പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ നടപടിയായതോടെ പ്രതീക്ഷയിലാണ് മേഖലയിൽ കർഷകർ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 100 നെൽകൃഷി വ്യാപിപ്പിക്കാൻ സാധിക്കും. കർഷകരുടെ 25 കാത്തിരിപ്പിനൊടുവിലാണ് പഴുതൂരിലെ വെള്ളിയങ്കലിലെ ചെറുകിട ജലസേചന പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ നടപടിയായത്. പമ്പ് ഹൌസ് പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് കർഷക ദുരിതങ്ങൾ ഉൾപ്പെടുത്തി CCTV നിരവധി തവണ വാർത്തകൾ നൽകിയിരുന്നു. പദ്ധതിക്കായി പുതിയൊരു പമ്പ് ഹൌസ് വെള്ളിയാങ്കൽ റെഗുലേറ്ററിന്റെ വൃഷ്ടി പ്രദേശത്ത് നിർമ്മിക്കാനാണ് ഇപ്പോൾ തീരുമാനമായത്. ജലവിതരണത്തിനായി പുതിയ പൈപ്പ് ലൈനിടും. ഇതിനായി 2.2 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. മുൻപത്തെ സപ്ലിമെന്ററി ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നെങ്കിലും തുകയുടെ അപര്യാപ്തത തടസ്സമായി. 60 രണ്ട് പുതിയ മോട്ടോറുകൾ വാങ്ങാൻ 1,60,000 രൂപയും വൈദ്യുതി കണക്ഷനും അതിന് കെട്ടിവെക്കാനായി 5 രൂപ വീതം 10 പൈപ്പ് ലൈനും കനാൽ പുനരുദ്ധാരണത്തിനുമായി ബാക്കി തുകയും വിനിയോഗിക്കും. ഇരുനിലകളിലുള്ള പമ്പ് ഹൌസിൽ പാനൽ ബോർഡും മറ്റും പ്രളയത്തിൽ നശിക്കാതിരിക്കാൻ മുകളിലെ നിലയിലാണ് സ്ഥാപിക്കുകയെന്നും ചെറുകിട ജലസേചന വകുപ്പ് പട്ടാമ്പി അസിസ്റ്റന്റ് എഞ്ചിനീയർ പി സുനിൽകുമാർ പറഞ്ഞു. നിലവിലെ സംഭരണിയുടെ 1.5 കിലോമീറ്റർ താഴെയാണ് പമ്പ് ഹൌസ്. മംഗലം കോടന്തൂർ പാടശേഖര സമിതിയും കർഷക സംഘവും പുതിയ പമ്പ് ഹൌസ് വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടു വരികയായിരുന്നു. ഇപ്പോൾ സ്പീക്കർ MB രാജേഷ് പ്രത്യേകം താല്പര്യമെടുത്താണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. ഇതിനാവശ്യമായ പമ്പ് ഹൌസ് നിർമ്മിക്കാനുള്ള 10 സ്ഥലം വെള്ളിയാങ്കല് പദ്ധതി പ്രദേശത്ത് ചമ്മറവട്ടം പ്രോജക്ട് എഞ്ചിനീയർ വഴി ചെറുകിട ജലസേചന വകുപ്പിനെ കൈമാറിക്കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികളുണ്ടാകും. നിർദ്ദിഷ്ട പമ്പ് ഹൌസ് ഭാഗത്ത് ട്രാൻസ്ഫോർമർ ഉള്ളത് ആശ്വാസമാണ്. 1977 100 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ചെയ്യാനുതകുന്ന ഈ പദ്ധതി കമ്മീഷൻ ചെയ്തതെന്ന് പാടശേഖര സമിതി സെക്രട്ടറി PT മുഹമ്മദ് കുട്ടി പറഞ്ഞു. 2007 പരുതൂർ തൃത്താല പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച ഭാരതപ്പുഴയിൽ വെള്ളിയാങ്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നു. ഇതിന് താഴെയുള്ള ജലസേചന പദ്ധതിയുടെ ഉറവിട പ്രദേശം മണലും വെള്ളവും ഇല്ലാതായി കുറ്റിക്കാടായി. ഇതേ തുടർന്ന് കർഷകർ കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് 14 കർഷകരും പരുതൂരിലെ ജനപ്രതിനിധികളും പമ്പ് ഹൌസ് വെള്ളിയാങ്കല് പദ്ധതി പ്രദേശത്തേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു വരികയായിരുന്നു. ഇപ്പോൾ പമ്പ് ഹൌസിലെ 60 ശക്തിയുള്ള 2 മോട്ടോറുകളും തുരുമ്പെടുത്ത് നശിച്ചു. കനാലുകൾ തകരുകയും ചെയ്തു. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി കൊടലൂർ BKM LP സ്കൂളിൽ ജൈവ വൈവിധ്യ പാർക്ക് തുറന്നുകൊടുത്തു. കൊടലൂർ BKM LP സ്കൂളിലെ ജൈവ വൈവിധ്യ പാർക്ക് മുൻ പ്രധാനാധ്യാപിക സുജേത ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം ഡിജിറ്റൽ കൈസിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു. ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം പട്ടാമ്പി BPO VP മനോജ് നിർവഹിച്ചു. അപ്പൊ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ലോകം ഇന്ന് നമ്മളീ കാണുന്ന പോലെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ മനുഷ്യന് കൂടുതൽ സഹായകരമായ തരത്തിലൊക്കെ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമുക്കുണ്ടായ പല നേട്ടങ്ങളും നമ്മുടെ പൂർവികർക്ക് ഇതേപോലെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു കാര്യം പറയാം, ഇപ്പോൾ ഈ അടുത്തൊരു കാലഘട്ടത്തിൽ നമ്മളുടെ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് നമ്മൾ ഇതുവരെ ആർജിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടിയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ ഓൺലൈൻ വിദ്യാഭ്യാസം നടന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുന്നത്.
കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസത്തെ ഈ അടച്ചിടൽ ബാധിക്കാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് നമ്മുടെ വിദ്യാലയങ്ങൾ, അധ്യാപകർ, നമ്മുടെ സമൂഹമൊക്കെ ഡിജിറ്റൽ രീതിയിൽ ഈ ആശയവിനിമയം നടത്താനും ക്ലാസ് എടുക്കാനും പര്യാപ്തമായതിന്റെ ഭാഗമായിട്ടാണ്. അതാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ ശാസ്ത്രത്തിന്റെ നേട്ടം നമ്മളെ സ്വാധീനിച്ചത് ഈ രീതിയാണ്. മറ്റൊന്ന്, വിദ്യാർത്ഥികളിൽ സ്വതന്ത്ര വായന ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന വായനാ ചെങ്ങാത്തം പതിപ്പിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പി ടി എ പ്രസിഡന്റ് ഹമീദ് അധ്യക്ഷനായിരുന്നു. എസ് ആർ ജി കൺവീനർ അൽ അമീൻ, മാനേജർ രാഹുലൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടികളുടെ ശാസ്ത്ര പരീക്ഷണങ്ങളും നടന്നു. ചാലിശ്ശേരി കൗക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ഗണപതി ഹോമം, ജലധാര, ഇളനീറഭിഷേകം, ക്ഷീരാഭിഷേകം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധന, ചാലിശ്ശേരി മണികണ്ഠൻ ഏർപ്പാർട്ടിയുടെ കേളി, പനക്കാട് പ്രമോഷ് ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർകൂത്ത് എന്നിവയുമുണ്ടായി. രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ പാലക്കാട് തിരുമന ശങ്കരൻ നമ്പൂതിരി, ജയൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി, കറുത്തേടത്തുമന വാസുദേവൻ നമ്പൂതിരി എന്നിവരും, മറ്റു പരിപാടികൾക്ക് ക്ഷേത്ര കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി പി സി ഗംഗാധരനും കമ്മിറ്റി ഭാരവാഹികളും മെമ്പർമാരും നേതൃത്വം നൽകി. സീതാദേവിയെ മടക്കി തിരിച്ചു കൊണ്ടുവരും എന്ന് പ്രതിജ്ഞ ഉണ്ടായത് അപ്പൊ സംശയമില്ല അല്ലേ? ഇങ്ങനെ എല്ലാ അപ്പുറത്തെ കാലേ വേണം തന്നെ നിരീക്ഷട്ടാ. ആ ഭഗവാൻ ഇവിടെ പ്രതിജ്ഞ ചെയ്തു, ആ കാര്യങ്ങൾ ഓരോന്നോരോന്നോരായിട്ട് ഉത്സാഹിച്ചു തുടങ്ങി, ആ സമുദ്രം കടന്നു, ആ ലങ്കയില് വടക്കേ ഗോപുരത്തിന്റെ അവിടെ എത്തി, എവിടെ? ആ ലങ്കയുടെ ഉത്തര ഗോപുരദ്വാരത്തിങ്കല്. ഇനി നവമാധ്യമ കാഴ്ച. ചെറുപ്പത്തിൽ മരക്കൊമ്പിൽ റബ്ബർ നാട ചുറ്റിയുണ്ടാക്കിയ ചവണ ഉപയോഗിക്കാത്ത കുട്ടികൾ കാണില്ല. ഇതും അതുപോലൊരു കലാപരിപാടിയാണ്. ചവണ കുറച്ചു വലുപ്പം കൂടി പോയെന്ന് മാത്രം. ചിറുമനേങ്ങാട് നിന്ന് സുധീഷ് നൽകിയ ദൃശ്യം. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.